നമസ്കാരം, ഞാൻ മൃണാൾ. നമ്മൾ തളിപ്പറമ്പിലേക്കുള്ള വഴിയിലാണ്. മലബാറിൽ തളിപ്പറമ്പിന് മാത്രമായിട്ടൊരു വലിയ പ്രത്യേകതയുണ്ട്. ധാരാളം പേര് കോട്ടയം ഭാഗത്തു നിന്നൊക്കെ കുടിയേറി വന്ന് താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഇതിന്റെ കിഴക്ക് ഭാഗം. അതുകൊണ്ട് തന്നെ ഒരു മിക്സ്ഡ് കൾച്ചർ ഉണ്ട് തളിപ്പറമ്പിന്. ഇത് MRA റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻ്റ് ആസ് യൂഷ്വൽ പൂട്ടിക്കിടക്കുകയാണ്. ഡൈനിങ് ഇല്ല, ഡെലിവറി മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ഷവർമ മാത്രമേ വേണ്ടൂ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തളിപ്പറമ്പില് ഇൻസ്റ്റാഗ്രാം വഴി അന്വേഷിച്ചതില് ബെസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞ് 3 ഷവർമ മേടിക്കുക, എന്നിട്ട് 3 കഴിച്ചു നോക്കുക, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഷവർമ ഒരു പ്രത്യേക ബ്രെഡില് വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഒരു തവയുടെ മുകളിൽ വെച്ചിട്ടൊക്കെ ചൂടാക്കിയിട്ടൊക്കെയാണ് തരുന്നത്. ഇത് വമ്പിച്ചൊരു സംഭവമാണ്. ഇതൊരു സാൻഡ്വിച്ച് റോൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് തോന്നുന്നത്. ഷവർമ എന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല സാധാരണ ഷവർമ ഉണ്ടാക്കുക. എനിവേ, ഇതാണ് ഇവരുടെ ഷവർമ. അവരുടെ ഷവർമ അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറെ വർത്താനം ഒന്നുമില്ല. കുബൂസും സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. അത് ചിലപ്പോൾ ഗ്രില്ലിന്റെ കൂടെ മറ്റേ കൊടുക്കാനായിരിക്കും. ഇതില് എനിക്ക് ആകെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, അവർ നേരത്തെ അത് ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിച്ച ഓയിലിന് പകരം ഇവിടെ വീണ് കിടക്കുന്ന ഓയിലില്ല, അത് ഉപയോഗിച്ചിരുന്ന ഈ തകർത്തേനല്ലേ ചിക്കൻ്റെ ഫുൾ ഫ്ലേവർ കിട്ടിയേനാ. അത് മാത്രമാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം. ബാക്കി ഇപ്പോൾ എന്ത് ബ്രെഡ് ഉപയോഗിക്കണം, ഏത് സോസ് ഉപയോഗിക്കണം, ചിക്കൻ എങ്ങനെ മസാല ഉപയോഗിക്കണം, അതൊക്കെ ഓരോ റെസ്റ്റോറൻ്റ് ഇഷ്ടം. ആ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ റെസ്റ്റോറൻ്റും അതിൻ്റെതായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ പിക്കിൾ, ക്യാരറ്റ്, തക്കാളി എല്ലാം ഉണ്ട്. ഈ ലോക്ക്ഡൌൺ കാലത്തും ഷവർമ്മയ്ക്ക് നല്ല ചിലവുള്ളതുകൊണ്ട് ഷവർമ്മക്കാർക്കൊക്കെ ഫുള്ള് പണിയുണ്ട്. കൃത്യമായിട്ട് ഡെയിലി പണിയും വരുമാനമുള്ള ഒരു ഗ്രൂപ്പ് ഷവർമ്മക്കാരാണ് കേരളത്തിൽ. ഇനി നമുക്ക് പോകേണ്ടത് ഉമ്മച്ചിയുടെ കട എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. അവിടെ സ്ത്രീകളും ഉമ്മച്ചിയും ഒക്കെ ഷവർമ്മ ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ഈ ഷവർമ്മ ഉണ്ടാക്കുന്നത് സാധാരണ ഒരു മനുഷ്യനാണ്. മാത്രമല്ല, റെഗുലർ ഷവർമ്മയല്ല, ചാർക്കോൾ ഷവർമ്മയാണ്. ചാർക്കോൾ കത്തിച്ച് അതിൻ്റെ മുകളിൽ ഷവർമ്മയിട്ട് റോൾ ചെയ്ത് ഒന്നും പറയണ്ട, ഗംഭീര സെറ്റപ്പ്. പക്ഷെ എനിക്കിതിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം, ഈ ഷവർമ്മ എന്നുള്ള ജ്യൂസ് കംപ്ലീറ്റ് ആ ചാർക്കോളിലേക്ക് വീഴുകയല്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ സത്യത്തിൽ ആ ഷവർമ്മയുടെ ജ്യൂസിനെസ് കുറച്ച് നഷ്ടപ്പെടുകയും അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത രീതിയിലേക്ക് ചാർക്കോളിലേക്ക് വീണ് പോവുകയല്ലേ ചെയ്യാം. എനിവേ, ഓരോരുത്തർക്കും ഓരോരുടെ ഇഷ്ടം. ചാർക്കോളിന് ചാർക്കോളിൻ്റെതായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ഇവിടെയും ബ്രെഡ്, സോസ്, അതിൻ്റെ മുകളിൽ കുറേ ചിക്കൻ, കുറേ ചിക്കൻ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അവർ വാങ്ങുന്ന വിലക്ക്. അത് കഴിഞ്ഞ് ആദ്യ സോസ്, പിന്നെ ഒരു ലോഡ് ക്യാബേജ്. തളിപ്പറമ്പ് നിന്ന് എളുപ്പമാണ് മൈസൂർ പോകാൻ, അതുകൊണ്ട് ക്യാബേജ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കൂടെ ഷവർമ മേടിക്കണം. തളിപ്പറമ്പിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. ബോയ്സ് സോൺ എന്നാണ് ഈ റെസ്റ്റോറൻ്റ് പേര്. ഇതൊരു ബേക്കറിയും കൂടിയാണ്. ഇവിടെ സാധാരണ യൂഷ്വൽ ഷവർമയാണ്. ഷവർമ കുത്തിവെച്ചുണ്ടാക്കുന്നു. ഒരു കുബൂസ്, സാധാരണ കുബൂസ്, മെമ്മാറയിലെ പോലെ സ്പെഷ്യൽ ബ്രെഡ് ഒന്നുമില്ല. അതുപോലെ ഉമ്മച്ചിയുടെ കടയിലെ പോലെ ചാർക്കോൾ സെറ്റപ്പ് ഒന്നുമില്ല. സാധാരണ ഷവർമ ബ്രെഡ്. പക്ഷെ ഇവിടെയും നോക്കിയോ, ബ്രെഡ് ചൂടാക്കുന്ന അങ്ങനെയാണ്. ആ ഷവർമയുടെ മുകളിൽ തൊട്ടിട്ട് ബ്രെഡ് ചൂടാക്കിയിരുന്ന ജ്യൂസ് ബ്രെഡിലേക്ക് വരുമായിരുന്നില്ലേ, അത് ചെയ്യുന്നില്ല. ആ ഷവർമയിൽ ഇറങ്ങി വരുന്ന ജ്യൂസ് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ തയ്യാറാവുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. എനിവേ, ഈ വണ്ടിയുടെ പുറകിലിരിക്കുന്ന മനുഷ്യനെ കണ്ടു, എന്ത് കൂളാണല്ലേ മനുഷ്യൻ. മൂപ്പരൊരു ബീഡിയും കത്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക, ഒരു സന്യാസിയുടെ ശാന്തതയോടെ. വേണമെങ്കിൽ ആ വണ്ടിനെ ഞങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോവായിരുന്നു. ആ വണ്ടിയുടെ പുറകെ ഞങ്ങൾ കുറേ നേരം പോയി. എനിക്ക് ആ മനുഷ്യന്റെ മുഖത്തെ ശാന്ത നിസ്സംഗ ഭാവം കണ്ടിട്ടുണ്ടല്ലോ. ഈവൺ ഈ പ്രകൃതി രമണി പോലും അത്ര സുഖമായിട്ട് തോന്നിയില്ല. ആ മനുഷ്യനെ തന്നെ നോക്കിയിരിക്കാൻ തോന്നി. അടുത്തത് ഷവർമ കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ പുഴ, കടൽ, തീവണ്ടി എല്ലാ സെറ്റപ്പും റെഡിയാണ്. ഇനി ഇത് കഴിച്ച് തുടങ്ങിയാൽ മാത്രം ഇവിടെ തന്നെ സോസ് കാണാം. ഈ സോസിൽ നിന്ന് ഷവർമ്മക്ക് എന്ത് മോചനം കിട്ടുമാവോ. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച അത്രയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് സിമ്പിളാണ്. ചാർക്കോളിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കാണുന്ന പോലെ ചിക്കൻ ലേശം ഡ്രൈ ആ. സോസ് ഇതിലേക്ക് ദേഖണ്ട. കാറിലിരുന്നൊന്നും കഴിക്കാൻ പറ്റൂല കേട്ടാ. ഉറ്റു
ഷവർമ്മയ്ക്ക് നല്ല പാക്കേജിങ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാന്ന്. ശരിക്കും ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. എന്നാൽ ചാർക്കോളിൻ്റെ ആ ഒരു എഫക്റ്റും ഉണ്ട്. പക്ഷെ ഇത് ഊറ്റിക്കൊണ്ടേ ഇരിക്കാം. എം ആർ ഐയുടെ പാക്കിംഗ് ഫുൾ ഇക്കോ ഫ്രണ്ട്ലിയാണ് എന്ന് പറയാൻ വരട്ടെ. ഉയ്യോ, ഷവർമ്മയുടെ കൂടെ കെച്ചപ്പ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കസ്റ്റമേഴ്സിന് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളും ഞാൻ കണ്ടിട്ടില്ല. ബ്രെഡ് ഇറ്റ് ഈസ് നോട്ട് കുബൂസ്. ബ്രെഡ് മാത്രമായിട്ട് നമുക്കൊന്ന് കഴിച്ചതാണ്. നല്ല വലിയ ഷവർമ്മയാണ്. പക്ഷെ ചിക്കൻ്റെ കളറ് റെഡിഷാണ്. മേ ബി മസാല. ഇത് തക്കാളി, അത് ചെറിയ തക്കാളി ഒന്നുമല്ല. ബ്രെഡ് അത്യാവശ്യം നല്ല തിക്കാം. ഉമ്മച്ചി എം ആർ ഐ തമ്മിൽ കമ്പയർ ചെയ്താൽ ഇതിന് 10 രൂപ കൂടുതലാണ്. പക്ഷെ ഐ തിങ്ക് എം ആർ ഐ മറയിൽ ചിക്കൻ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം, എല്ലാം ഓക്കെ. ഉമ്മച്ചിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ചിക്കൻ ഭയങ്കര ഡ്രൈ ആണ്. ഇതിനകത്തുണ്ടല്ലോ കെച്ചപ്പ്. കൊള്ളാലോ, ഇനി തളിപ്പറമ്പിലൊരു ഏർപ്പാടാണോ ഷവർമ്മയുടെ കൂടെ കെച്ചപ്പ് കൊടുക്കൽ? പഫ്സിൻ്റെ കൂടെ കെച്ചപ്പ് കൊടുക്കുമെന്ന് നമ്മളെ സിനിമ കണ്ടപ്പോഴാണ്, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം പഫ്സിൻ്റെ കൂടെ ഞാൻ കെച്ചപ്പ് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ 70 രൂപയാണ് തക്കാളി. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സംഭവം നീറ്റാണ്. കുബൂസ്, കൊബൂസിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഇത്രയും തിക്നെസ് വേണ്ട, പക്ഷെ ഉള്ളിലെ ചിക്കൻ്റെ കറക്റ്റ് കളറാണ്. സോസും കുറച്ചേ ഉള്ളൂ. അങ്ങനെ അലവലായ സ്റ്റാറ്റസ് പച്ചക്കറി ക്യാബേജ് ഒന്നും അങ്ങനെ കാണാനും ഇല്ല. അപ്പോൾ ടെക്നിക്കലി നോക്കിയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവണം. കൊബൂസിൻ്റെ തടി മാത്രമാണ് ഇതിന് പ്രശ്നം. അയ്യോ, ഇതിൻ്റെ ചിക്കൻ എന്ത്. ഞാൻ ആ ഷവർമ്മ കടിച്ചതിൻ്റെ എഫക്റ്റായി കണ്ടത്, മൊത്തം ചിക്കൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സോസ് ഒരു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത എന്തോ മസാല ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അതാ സോസിൻ്റെ ക്രീമിനെസിൻ്റെ ഉള്ളിൽ ആ മസാല ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആവശ്യമില്ലാത്തൊരു പ്രോബ്ലം അതിനുണ്ട്. അത് മാത്രമല്ല, ഭയങ്കര അൺപ്ലസൻ്റ് ആകുന്നു ഈ എക്സ്പീരിയൻസിന്. ഇതൊന്നും പോലെ ആയിട്ട് തക്കാളിയും ഇത് കക്കിരിക്കുകയോ. വല്ല കാര്യമുണ്ടോ ചിക്കൻ അതിങ്ങനെ ചെത്തി എടുക്കുക എന്നിട്ട് ഒരു റോളായിട്ട് അങ്ങ് തരിക, ഇടയിൽ കുറച്ച് സോസ് ഇടുക, അത് പോരെ. വേണമെങ്കിൽ ഗൾഫിൽ ചെയ്യുന്ന പോലെ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടോ ഒന്നോ രണ്ടോ വെച്ചിട്ട്. പിന്നെ ജീത്തു ജോസഫിൻ്റെ ഷവർമ്മ ഐഡിയ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ജീത്തു ജോസഫിനാന്ന് പറഞ്ഞിട്ട് മേടിച്ചാൽ മൂപ്പരുടെ വീട് തൃപ്പൂണിക്കാരത്തിനൊക്കെ അടുത്ത് മൂപ്പരുടെ വീടിൻ്റെ അവിടെ നിന്ന് ഷവർമ്മ ഓർഡർ ചെയ്യുമ്പോൾ ജീത്തു സാറിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഉള്ളിലേക്കൊരു പച്ചമുളക്, പിക്കിൾഡ് പച്ചമുളക് കുത്തി ഇറക്കും. നമ്മൾ കടിക്കുമ്പോൾ അതിങ്ങനെ കിട്ടും. അങ്ങനെ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ചെയ്യാന്നല്ലാണ്ട് ഈ തക്കാളിയൊക്കെ. അത് പ്രോബ്ലം എന്ന് വെച്ചാൽ പച്ച തക്കാളി ഒക്കെ മിക്കവാറും തണുത്തിരിക്കുകയായിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. ചിക്കൻ ചൂടല്ലേ, ആ പച്ച തക്കാളിയും ചൂടുള്ള ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ അൺപ്ലസൻ്റ് ആയി. സോ എൻ്റെ അഭിപ്രായത്തിൽ വാല്യൂ ഫോർ മണി ഷവർമ്മ എന്തായാലും ഉമ്മച്ചി അതാണ്. നിങ്ങൾക്കൊരു 10 രൂപയും കൂടെ കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ എം ആർ ഐയിൽ അതിന് മാത്രം ഉണ്ടോ ഷവർമ്മ? ഇതെന്തായാലും രക്ഷയില്ല.
ഇതിപ്പോ നമ്മള് കോഴിക്കോട്ട് പറയുന്ന പോലെ അള്ളാ ആകട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. ചിക്കൻ ആയിപ്പോയി, കളയാനും തോന്നുന്നില്ല. ശരിയാവില്ല ഇത്. ശരിക്കും നമ്മളിങ്ങനെ വെയിലത്ത് ട്രെയിൻ കാത്തു നിന്ന് ഒരു ട്രെയിൻ വരികയാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് പോകേണ്ട ട്രെയിനാണ്, അല്ല ഗുഡ്സ് ട്രെയിനാണ്. ആ അവസ്ഥയായിപ്പോയി.